ലോഗോ പ്രസൻറ്റേഷൻ അടിപൊളിയായിരുന്നു കേട്ടോ. അത് പൊളിച്ചു എന്തായാലും. ഓക്കെ, അപ്പോൾ നമ്മുടെ ആർക്ക് സർവൈവൽ അസെൻഡഡ് ആണ് ഗെയിം, നമ്മുടെ എക്സ്ബോക്സ് പാസിൽ അവൈലബിൾ ആണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊരു സീരീസാക്കി കൊണ്ടുപോകണമെന്നുണ്ട്. പക്ഷേ ഓൾറെഡി നമ്മൾ ഒന്ന് രണ്ട് സർവൈവൽ ഗെയിംസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഇത് സമയം പോലെ നമുക്ക് ചെയ്യാം. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ ക്രിയേറ്റ് ഗെയിം കൊടുക്കാം. ഓക്കെ, രണ്ട് ഓപ്ഷൻ ഉണ്ട്, ദി ഐലൻഡ് ഉണ്ട്, സ്കോർച്ചഡ് എർത്ത് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഐലൻഡ് ആണ് സെലക്ട് ചെയ്യുന്നത്. സ്കോർച്ചഡ് എർത്ത് എന്ന് പറയുമ്പോൾ ഡെസേർട്ട് വൈബ് ആയിരിക്കും. അപ്പോൾ ഐലൻഡ് ആയിരിക്കും കുറച്ചുകൂടി പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ തോന്നുന്നു. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്യാരക്ടർ ക്രിയേഷൻ ആണ്, അതെന്തായാലും നമുക്കൊന്ന് ഓടിച്ചു വിടാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്കൊന്ന് പേര് കൊടുക്കാം. ഓക്കെ, ഹ്യൂമൻ, ബ്രേവ് ഹാർട്ട്, വാട്ട്, ഇതെന്താ സ്റ്റാർ, ബ്രേവ്, ബ്രേവ് എന്ന് അടിക്കാൻ പറ്റില്ല. ബി ആർ എ ബ്രാ സ്റ്റാർ ആയിക്കട്ടെ, അവർ സെൻസർ ചെയ്യണ്ടല്ലോ ബ്രാ. What the hell? ഒരു ബ്രേവ് ഹാർട്ട് നാടോ അടിക്കണോ ഞാൻ, കണ്ട കൂപ്പ്. ഇതെന്തത്, ബ്രേവ് ഹാർട്ട് ഒന്നും അടിക്കാൻ പറ്റില്ല. സീരിയസ്ലി, ഹേർട്സ് ഉറപ്പില്ല ബ്രാ. ബ്രേവ് ഹാർട്ടിൽ ബി ആർ എ ബ്രേവ് അവർ സെൻസർ ചെയ്യണു. വൈ തൽക്കാലം ഹേർട്സ് ഹേർട്ട് എന്ന് കൊടുക്കാം. ഓക്കെ, ഓക്കെ, ലെസ് ക്രിയേറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ. വലിയ മാറ്റങ്ങളൊന്നുമില്ല കേട്ടോ, അവർ ഡീഫോൾട്ട് തന്ന ഇതിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെന്ന് മാത്രം. ഓക്കെ, അല്ലാതെ വലിയ കാര്യമായ മാറ്റങ്ങളൊന്നുമില്ല. ഓക്കെ, മീഡിയത്തിൽ ഇടുന്നു കേട്ടോ. ഓക്കെ, ലെസ് കൺഫേം, സോ ക്രിയേറ്റ്. ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ സ്പോൺ ഏരിയ സെലക്ട് ചെയ്യണം. ഓക്കെ, ഓക്കെ, നമ്മളെവിടെ സ്പോൺ ആവും, കണ്ടു. ഇത് ഓരോ റീജിയൻസും അവർ മീഡിയം, ഈസി, മീഡിയം, ഹാർഡായിട്ട് അവർ തിരിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് മീഡിയം എടുക്കാം. ഓക്കെ, ഭയങ്കര ഈസി ആവണ്ട. Are you the one I've been waiting for? You might be. I hope so. It's been so many cycles since I was her. Do I even still remember hope? I wasn't sure you'd ever turn up. The odds just kept getting longer. I guess I've been losing faith. While they've been gaining power. You have to reach me. Everything depends on your survival. Master this world. Make allies of its many creatures. Grow your strength and skill. Explore this place like I did so long ago. Put the pieces together and find me, survivor. You may be the only one who can. Okay, നമ്മുടെ വരവും കാത്തിരിക്കുകയായിരുന്നു എന്ന് പറയണ. അപ്പോൾ നമ്മൾ അവളുടെ അടുത്ത് എത്തണം, അതാണ് ബേസിക് സ്റ്റോറി ഒന്നുണ്ട്. ഓക്കെ, ഗ്രാഫിക്സ് ഒക്കെ വേറെ ലെവലാന്നാ ഞാൻ കേട്ടത് കേട്ടോ. ഓക്കെ, വേർ ആർ വി, മോനെ ആ ഹെയറിന്റെ ഫിസിക്സ് നോക്കിയ നീ. ഓ സോ ഗുഡ്, ഇറ്റ്സ് സോ ഗുഡ്. ഓ, ക്യാരക്ടറൊക്കെ പക്ക, പക്ഷെ ഫ്രെയിംസ് അധികം കിട്ടണില്ല എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. 60 FPS കിട്ടണെന്ന് എനിക്ക് തോന്നണില്ല, അത്ര സ്മൂത്ത് അല്ല. ഓക്കെ, ലെവൽ അപ്പ്. ഓക്കെ, ഇൻവെൻട്രി ആക്സസ് ചെയ്തിട്ട് നമ്മുടെ ലെവലപ്പ് ചെയ്യാന്നാ പറയണം. ഓക്കെ, ഒരു പോയിന്റ് അവൈലബിൾ ആണ്.
ഓക്കെ, അപ്പോൾ അത് ഹെൽത്ത് തന്നെ കൊടുക്കാം. ഓക്കെ, പോയിന്റ്സ് അവൈലബിൾ 8. ഓ, നമുക്ക് സാധനങ്ങൾ അൺലോക്ക് ചെയ്യാം കേട്ടോ. ക്യാമ്പ് ഫയർ അൺലോക്ക് ചെയ്യാം, സ്ഫിയർ അൺലോക്ക് ചെയ്യാം. ഓക്കെ, പിന്നൊന്നും അൺലോക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പിന്നെ ഇതൊക്കെ ഡി എൽ സി ആണെന്നാണ് പറയണത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള സ്റ്റോൺ പിക്കാക്സും ടോർച്ചൊക്കെ നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാം. ക്രാഫ്റ്റിംഗ് എങ്ങനെയായിരുന്നു? ഓക്കെ, ഇത് ട്രാക്ക് ചെയ്യാം. ആദ്യം സ്റ്റോൺ പിക്കാക്സ് ക്രാഫ്റ്റ് ചെയ്യാം. അപ്പോൾ സ്റ്റോൺ പിക്കാക്സ് ക്രാഫ്റ്റ് ചെയ്യണമെങ്കിൽ സ്റ്റോൺ ഒന്ന് വേണം, ഒരു വുഡ് വേണം, പിന്നെന്തോ മറ്റെന്തോ കൂടി വേണം. അത് 10 എണ്ണം വേണമെന്നാണ് കാണിക്കുന്നത്. ഓ, സ്റ്റോൺ നോക്കി ഇങ്ങനെ പിക്ക് ചെയ്യാം കേട്ടോ. പ്രോംപ്റ്റ് ചെയ്യണ പരിപാടിയൊന്നുമില്ല, ഇങ്ങനെ കാണുന്നതൊക്കെ നമുക്ക് പിക്ക് ചെയ്യാം. ഓക്കെ, സ്റ്റോൺ 2 എണ്ണമായി. ഓക്കെ, ഇനി വുഡ് വേണം. ആ, വുഡ് കിട്ടാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഇത് ഓക്കെ, സ്റ്റോൺ പിക്കാക്സ് എന്നുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമുക്ക് കിട്ടി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം അത് തന്നെ ക്രാഫ്റ്റ് ചെയ്യാം. ക്രാഫ്റ്റിംഗ് സ്റ്റോൺ പിക്കാക്സ് ക്രാഫ്റ്റുമാണ്. അടിപൊളി. ഓക്കെ, ക്രാഫ്റ്റ് ചെയ്യാൻ നമുക്ക് ഒരു 5 സെക്കൻഡ് പിടിക്കുന്നുണ്ട്. ഇത് എക്യുപ്പ് ചെയ്യല്ലേ. ഓക്കെ, എക്യുപ്പ്, ബ്യൂട്ടിഫുൾ. ഓ, സ്ക്രോൾ ചെയ്താൽ നമുക്ക് ഫസ്റ്റ് പേഴ്സൺ വ്യൂ ഉണ്ട് കേട്ടോ. വാവ്, നൈസ്. ആ, ഇത് 60 FPS ഇല്ല, അത് ഉറപ്പാണ്. അയ്യോ, അവിടെ ഓ, അവിടെ ഡിനോസർ ഉണ്ടല്ലോ, നമ്മൾ അറ്റാക്ക് ചെയ്യോ? എനിക്ക് തോന്നണില്ല ഫ്രണ്ട്ലി ആണെന്ന് തോന്നണില്ല. ഡിനോസേഴ്സ് അങ്ങനെ ഫ്രണ്ട്ലി അല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്തത് ക്രാഫ്റ്റ് ചെയ്യണ്ട, ടോർച്ച് ക്രാഫ്റ്റ് ചെയ്യണ്ടേ. ടോർച്ച് ക്രാഫ്റ്റ് ചെയ്യാൻ വുഡ് ഉണ്ട്, സ്റ്റോൺ ഉണ്ട്, പിന്നെ മറ്റെന്തോ കൂടി വേണം. അതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല, അതൊരെണ്ണം കൂടി വേണം. ആ, ഓക്കെ, ടോർച്ച് ക്രാഫ്റ്റ് ചെയ്യാനുള്ള ഐറ്റംസ് കൂടിയും കിട്ടിയിട്ടുണ്ട്. ഇത് സ്റ്റോൺ പിക്കാക്സ് ആണ്. ഈ കണ്ട ഈ കല്ല് എന്താ സംഭവം, എനിക്ക് മനസ്സിലായില്ല. ആ, എനിവേ, ലെസ് ക്രാഫ്റ്റ് സ്റ്റോൺ, അല്ല, ടോർച്ച് ക്രാഫ്റ്റ് ചെയ്യാം. ഓ, എക്സ്ട്രാ 26 പോയിന്റ് അവൈലബിൾ ആയിട്ട് നമുക്ക് അൺലോക്ക് ചെയ്യാൻ. അടിപൊളി. ഓ, പെട്ടെന്ന് കാര്യങ്ങളൊക്കെ അൺലോക്ക് ആവുന്നുണ്ട് അല്ലേ. പാൻസ് വേണം, ഷർട്ട് വേണം. ഇതെന്താ, വാട്ടർ ബോട്ടിലാണോ? ഓക്കെ, യെസ്, ആയിക്കോട്ടെ. ഗ്ലൗസ്, ഷൂസ്, പിന്നെ ഹാറ്റ്, താച്ച് ഫൗണ്ടേഷൻ. ഓക്കെ, വീട് പണിയുള്ള ഐറ്റംസ് കൂടി അൺലോക്ക് ആയിട്ടുണ്ട്. അടിപൊളി. സ്ലീപ്പിംഗ് ബാഗ്. ദിസ് ഹൈഡ് സ്ലീപ്പിംഗ് ബാഗ് ആക്സ് ആസ് എ സിംഗിൾ യൂസ് റീസ്പോൺ പോയിന്റ്, ഓൺലി യൂസബിൾ ബൈ യു. ഓക്കെ, റീസ്പോൺ പോയിന്റ് ആയിട്ട് യൂസ് ചെയ്യാം ഈ ബെഡ്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്തത് ക്രാഫ്റ്റ് ചെയ്യേണ്ട ക്ലോത്ത്സ് ആണ് നമ്മൾ ക്രാഫ്റ്റ് ചെയ്യാൻ പോകണം. ഓക്കെ, ഇത് ട്രാക്ക് ചെയ്യാം. എന്തൊക്കെ ആവശ്യമുണ്ട്? ഫൈബർ ആവശ്യമാണ്. ഇവിടെ നിൽക്കുന്നത് ബുദ്ധിയാണോ? അവിടെ ഡിനോസറിനെ കണ്ടു നമ്മൾ. അലച്ചി കണ്ണ് കണ്ണിൽ പെടാതെ നമുക്ക് നോക്കാം. ഓ, 32 36 ഫൈബർ. അത് മാത്രമല്ല, നമുക്ക് കഴിക്കാൻ എന്തൊക്കെയോ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അടിപൊളി. സ്ട്രോബെറി കഴിക്കാം. ഹെൽത്തൊന്നും വലിയ പ്രശ്നമില്ല, വന്നിട്ടുണ്ട് ഇപ്പോൾ. ആമ്പാ, നമ്മുടെ ഷർട്ടിനുള്ള ഐറ്റംസൊക്കെ റെഡി ഉണ്ട്. അപ്പോൾ ഷർട്ട് ക്രാഫ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ട്രാക്ക് ചെയ്യാൻ പോകുന്നത് പാൻ്റാണ്. പാൻറ്റിനുള്ള ഐറ്റംസ് വേണം. പാൻറ്റിന് ഫൈബേഴ്സ് തന്നെയാണ് ആവശ്യം. നൈസ്, ഷർട്ട് എക്യുപ്പ് ചെയ്യാം. ഓ, ചെക്കൻ്റെ കോലൊക്കെ മാറി തുടങ്ങി കേട്ടോ. അടിപൊളി. ഓക്കെ, ഇനിയും ഫൈബർ നമുക്ക് ആവശ്യമാണ്.
നമ്മള് പെട്ടെന്ന് ലെവലപ്പ് ചെയ്യണ്ട കേട്ടോ. സ്ലീപ്പിംഗ് ബാഗ് അൺലോക്ക് ചെയ്യാം, സീലിംഗ് അൺലോക്ക് ചെയ്യാം, അതേപോലെ തന്നെ ഡോർവേ അടിപൊളി. ഓക്കെ, ഇനി പാൻസ് ക്രാഫ്റ്റ് ചെയ്യാം. ഹാറ്റ്, ഷൂ, നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാനുള്ളതൊക്കെ പിൻ ചെയ്ത് വെക്കാം കേട്ടോ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. ഹാറ്റിന് നമുക്ക് ഫൈബർ തന്നെയാണ് ആവശ്യം. ഓക്കെ, ഹാറ്റിനുള്ള ഇൻഗ്രീഡിയൻസ് ആയി. ഓ, ഇതൊക്കെ ഇത്ര പെട്ടെന്ന് സെറ്റാന്ന് വിചാരിച്ചില്ല കേട്ടോ. ഓ, പാൻറ് നമ്മൾ എക്യുപ്പ് ചെയ്തില്ല, അടിപൊളി മോനെ. ഹാറ്റ് ക്രാഫ്റ്റ് ചെയ്യട്ടെ, ഹാറ്റ് എക്യുപ്പ് ചെയ്യാം. അമ്പോ, പൊളി പൊളി പൊളി. ഇനി ഷൂ അല്ല നമുക്ക് ആവശ്യം. ഷൂ, ഷൂവിന് ഹൈഡ് ആവശ്യമാണ്, ആനിമൽ ഹൈഡ് ആവശ്യമാണ്. ഓ, ആനിമൽ ഹൈഡ് എവിടെ നിന്ന് കിട്ടും, അതൊരു ചോദ്യമാണ്. അതേപോലെ തന്നെ വാട്ടർ ബോട്ടിലിനെയും ആനിമൽ ഹൈഡ് ആവശ്യമാണ്. എനിക്ക് തോന്നണില്ല അങ്ങോട്ട് പോകുന്നത് സേഫാണ്, അവിടെ കുറച്ച് പക്ഷികളും ഇതൊക്കെ കാണുന്നുണ്ട്. എന്തായാലും ആനിമൽ ഹൈഡ് തന്നെ, നമുക്ക് ആനിമലിനെ ഹണ്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ പിന്നെ വേറെ രക്ഷയൊന്നുമില്ല, നമുക്ക് കുറച്ച് മുന്നോട്ട് പോയി തുടങ്ങാം. നമ്മൾ അറ്റാക്ക് ചെയ്യുമെന്ന് അറിയില്ല കേട്ടോ. പക്ഷേ നമ്മുടെ റാപ്റ്റർ ഇല്ലേ, റാപ്റ്റർ പോലത്തെ ഒരു ഡിനോസറിനെ ഞാൻ നേരത്തെ കണ്ടു, അവൻ ചിലപ്പോൾ പ്രശ്നമാവാൻ ചാൻസ് ഉണ്ട്. ഓ, പരുന്ത ഒന്നുണ്ട് കേട്ടോ, അത് ചിലപ്പോൾ പണി പാളും. ഓക്കെ, നമുക്ക് കുറച്ച് പോയിന്റ്സ് കിട്ടിയിട്ടുണ്ട് തോന്നുന്നു. ഓ, ലെവൽ 6 ആയിട്ടോ, എത്ര പെട്ടെന്ന് ലെവൽ 6 ആയി. പ്ലസ് അൺലോക്ക് ചെയ്യാനുള്ള 9 പോയിന്റ്സ് കൂടിയും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, കാര്യങ്ങളൊക്കെ എന്തായാലും പെട്ടെന്ന് നടക്കുന്നുണ്ട്, അതന്നെ നല്ല കാര്യം. നമുക്ക് അർജൻറ്റായിട്ട് കുറച്ച് ആനിമൽ ഹൈഡ് വേണമല്ലോ. ഇതിനെ അറ്റാക്ക് ചെയ്താൽ എന്തായാലും നമ്മുടെ പണി, നമ്മുടെ കാര്യം പോക്കായിരിക്കും വെക്കുന്നത്. ഓക്കെ, എന്തൊരു സൗണ്ട്. എന്തോ ജീവിയാണല്ലോ, കൊല്ലാൻ പറ്റോ നോക്കട. ചവട ചവട ചവ 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 ചവ. അയ്യോ, എല്ലാരും അലേർട്ട് ആയിനൊക്കെ വന്നു. ചവടാ ചവ ചവ ചവ. ഓ, എന്ത് ഹെൽത്ത് ആടോ ഇവനെ. നമ്മൾ അറ്റാക്ക് ചെയ്യണില്ല കേട്ടോ. ഓ, കിട്ടി കിട്ടി, ആനിമൽ ഹൈഡ് കിട്ടി, അത്യാവശ്യം കിട്ടി. അയ്യോ 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 അയ്യോ, നമ്മൾ അറ്റാക്ക് ചെയ്യണ്ട് ആ പക്ഷികളെ, നമ്മൾ അറ്റാക്ക് ചെയ്യണ്ട്. കൊല്ലല്ലടാ, കൊന്നടാ, കൊന്നു കോപ്പ്. അയ്യോ, പണി പാളി എന്ന് മനസ്സിലായില്ലേ, അവരെ അട്രാക്ട് ചെയ്യാതെ നമ്മള് സർവൈവ് ചെയ്യാൻ പറ്റുമോ നോക്കണം. ഇത് നന്നായി, അടിപൊളി, നമ്മൾ അവിടെ നിന്ന് എത്തിയ. ഇവറ്റകൾ പ്രശ്നമില്ല, ആ ലിസാർഡ് പോലത്തെ സംഭവം പ്രശ്നമില്ല, നമ്മളെ അറ്റാക്ക് ചെയ്യുന്നത് ആ പക്ഷികളാണ്. ഓക്കെ, നമ്മുടെ ഡെത്ത് ലൊക്കേഷൻ അപ്പുറത്ത് തന്നെയാണ്. കണ്ട ഇവന്മാർ പ്രശ്നമില്ല, ആ പക്ഷികൾ കാണാതെ നോക്കണം. ഓക്കെ, ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ. ഓ, വെള്ളത്തിൻ്റെ ഒക്കെ കളർ നോക്കിയാടാ, എന്ത് റിയലിസ്റ്റിക് ആ നോക്കി. ഓക്കെ, അവിടെ ഭാഗ്യം ഉണ്ടെങ്കിൽ നമ്മുടെ ലൂട്ട് അവിടെ ഉണ്ടാവും, ഇല്ലെങ്കിൽ പിന്നെ മാത്രമല്ല ആ ഹൈഡും അവിടെ ഉണ്ടാവും, ആ ആനിമൽ ഹൈഡ്. പണ്ടാറ് അത് ഞാൻ ഡ്രോപ്പ് ചെയ്ത് ചെയ്ത്.
ഓക്കെ, ഇത് ഇതല്ലാതെ ഇതിലേക്ക് എടുത്തിടാം. ഓക്കെ, ഇതല്ലാതെ ഇപ്പുറത്തേക്ക് എടുത്തിടാൻ എന്താണ് വഴി? ഇതായിരിക്കോ? ഓ യെസ്. ഇനി നമുക്ക് സംഭവങ്ങൾ എക്യുപ്പ് ചെയ്യാം. ഓക്കെ, എക്യുപ്പ് എക്യുപ്പ്. ഓക്കെ, നമുക്ക് സ്ഥലം വിടാം, ഇവിടെ അത്ര സേഫ് അല്ല. ഓക്കെ, ഓ മൂവ്മെൻ്റ് ഒക്കെ എന്ത് രസാടോ അല്ലേ, നല്ല സ്മൂത്താണ് മൂവ്മെൻ്റ് ഒക്കെ, നല്ല സ്മൂത്താണ്. ആ ഭാഗത്തേക്കേ പോകണ്ട കേട്ടോ, ഇറ്റ്സ് ടു ഡേഞ്ചറസ് ഓവർ ദ വേർ. നമുക്ക് അമ്പും വില്ലൊക്കെ കിട്ടുമെന്ന് വിചാരിക്കാം, അന്ന് നമുക്ക് ആ ഭാഗത്തേക്ക് പോയാൽ മതി. ഓക്കെ, നമുക്ക് ഇനി ക്രാഫ്റ്റിംഗ് എന്തൊക്കെയുള്ളത്? ഓക്കെ, ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യണല്ലോ. പിന്നൊരു ബെഡും സെറ്റ് ചെയ്യണം നമുക്ക്. ഓക്കെ, തൊപ്പി കിട്ടി, തൊപ്പിയിടട്ടെ. നമുക്ക് ആനിമൽ ഹൈഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓ, നമ്മൾ സ്പോൺ ചെയ്ത ലൊക്കേഷൻ ഭയങ്കര ബോറായി പോയിട്ടോ അല്ല, എല്ലായിടത്തും ഇതുണ്ടാവും എന്നൊക്കെ തോന്നുന്നു. ഓ, അതെന്താ ആ പക്ഷീനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാ? ഞാൻ ഉദ്ദേശിക്കുന്നത് തന്നെയാണോ? ആ ഡോഡോ, പണ്ട് നമ്മുടെ ഭൂമിയിൽ ഉണ്ടായിരുന്ന ജീവിയാണ്. ആ കിട്ടി കിട്ടി, 8 ആനിമൽ ഹൈഡ് കിട്ടിട്ടോ, അടിപൊളി. ഓക്കെ, ഇതുപോലത്തെ ഡോഡോകളെ കിട്ടിയാൽ മതി. അത് ഉപദ്രവകാരിയാണോ? ഇല്ല, ഒന്നുണ്ട്, നമ്മൾ അങ്ങോട്ട് അറ്റാക്ക് ചെയ്താലേ ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യുള്ളൂ. ഒന്നുണ്ട്, അതെ. ഓക്കെ, കുറച്ച് ഫൈബർ ആവശ്യമുണ്ട്. ഓക്കെ, ബൂട്ട്സിനുള്ള ഐറ്റംസ് ഒക്കെ റെഡി ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ബൂട്ട്സ് സെറ്റ് ആകാം. ക്രാഫ്റ്റിംഗ്, ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലോത്ത്സ് എല്ലാതും ആയി. ഇനി നമുക്ക് ബെഡ് ക്രാഫ്റ്റ് ചെയ്യണം, ക്യാമ്പ് ഫയർ ക്രാഫ്റ്റ് ചെയ്യണം, അതിന് ആനിമൽ ഹൈഡ് വേണം, അതാണ് പ്രശ്നം. വാട്ട് വി ഡു, ആനിമൽ ഹൈഡ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഡോഡോനെ കണ്ടു കിട്ടിയാൽ എളുപ്പമായി, പക്ഷേ ഡോഡോ എല്ലായിടത്തും ഇല്ലല്ലോ. കാട്ടിലേക്ക് വേണ്ടി വരും എനിക്ക് തോന്നുന്നു. കുഴപ്പമില്ല, ഗെയിം ഫ്രെയിം റേറ്റ് കുറച്ച് കുറവാണെങ്കിലും കോൺസ്റ്റൻറ്റ് ഫ്രെയിം റേറ്റ്സ് കിട്ടുന്നുണ്ട്, സ്റ്റേബിളാണ് ഫ്രെയിം റേറ്റ്സ്, വളരെ സ്റ്റേബിളാണ്. നമ്മൾ അധികം മുന്നോട്ട് ഉള്ളിലേക്ക് പോയാലും പ്രശ്നമാണ്. നമുക്ക് വാട്ടർ ബോഡിയുടെ അടുത്ത് സെറ്റ് ചെയ്യണ്ട ക്യാമ്പ്, അതല്ല അതിൻ്റെ ഒരു രീതി. ഡോഡോ ഡോഡോ, അയ്യോ പോയ അവൻ. ആ വരട്ടെ 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 വരട്ടെ, അവൻ ഇങ്ങോട്ട് ലൂറിയാം. കിട്ടി, കുറച്ച് കിട്ടി, കുറച്ച് ആനിമൽ ഹൈഡ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ക്യാമ്പ് ഫയറിന് ഇനി കല്ല് മാത്രം മതി കേട്ടോ. ലുക്ക് അറ്റ് ദി ഗ്രാഫിക്സ് മാൻ. ട്രൈസെറാട്രോപ്സ്, ട്രൈസെറാട്രോപ്സ്. ഓ ബൂഫ്, കൊല്ലടാ അവനെ, കൊല്ലടാ, ഇങ്ങോട്ട് വാടാ. യെസ്, ഞാൻ അങ്ങോട്ട് വരാൻ നിൽക്കണ്ടേ, നിങ്ങളൊക്കെ ഇങ്ങോട്ട് വന്നാൽ എനിക്ക് ഉപകാരമായി. ഇവനൊക്കെ ഇപ്പം തന്നെ കൊന്ന് പോക്കറ്റിലിടാം, അല്ലെങ്കിൽ നമ്മൾ ഇതിനെ തപ്പി നടക്കേണ്ടി വരും. That's not an ideal solution. Okay, ഇനി നമുക്ക് റോക്കാണ് ആവശ്യം. ഓക്കെ, സോ ലെറ്റ്സ് ഗോ, ഇനി ഇവിടെ നിൽക്കണ്ട. സോ സ്കേറി, ഫോറസ്റ്റിൻ്റെ ഡെൻസ്. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഓപ്പൺ ആയിട്ടുള്ള ഏരിയയിലേക്ക് പോവാം, ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യാം.
ബെഡിനുള്ള ഹൈഡ് കിട്ടിയോന്ന് അറിയില്ല, നോക്കണം. സ്റ്റോണ് 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 നമുക്ക് 16 സ്റ്റോൺ വേണം. പിന്നെ നമ്മള് യൂട്യൂബ് നോക്കുന്നതായിരിക്കും, കുറച്ച് അറിവും കാര്യങ്ങളൊക്കെ കിട്ടാനേ. എങ്ങനെ ഇതിൽ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് എങ്ങനെ ഗ്രൈൻഡ് ചെയ്യാന്നുള്ളതൊക്കെ നമ്മൾ യൂട്യൂബ് നോക്കിയിട്ട് പഠിക്കേണ്ടി വരും. ഡോ ഡോ കം ഓൺ. മുതലുണ്ടോന്ന് എനിക്കൊരു ഡൗട്ട്. അതെന്താ സംഭവം? ആമിയാണത്. ഓക്കെ, അത് ആമിയാണ്. അടിപൊളി. ഓക്കെ, ഇനി 3 കല്ല് കൂടി കെട്ടിയാൽ നമുക്ക് ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യാം. 3 കല്ല്, കമോൺ. 14. ഓക്കെ, കിട്ടി. ഹേ, ലെറ്റ്സ് ഗോ ഗെറ്റ് ക്യാമ്പ് ഫയർ. ക്രാഫ്റ്റിംഗ് ക്രാഫ്റ്റ് വേണം. ഓക്കെ, ഇനി അത് എവിടെ പ്ലേസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ഇനി തീരുമാനിക്കണം. ഓക്കെ, അവിടെ ഒരു വാട്ടർഫോൾ ഉണ്ട്, അങ്ങോട്ട് അഭിമുഖമായി വെച്ചാലോ ഒരെണ്ണം. അല്ല, ഇവിടെ എവിടെയെങ്കിലും സെറ്റ് ചെയ്യാം. ഈ പാറയുടെ അടുത്ത് സെറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ക്യാമ്പ് ഫയർ. ഇനി ബെഡ് വേണം അല്ലേ, ബെഡ് ക്രാഫ്റ്റ് ചെയ്യണം. ഓ, പോയിന്റ്സ് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ടല്ലോ, അടിപൊളി. ഓ, 86 പോയിന്റ്സ് അൺലോക്ക് ചെയ്യാനുള്ള പോയിന്റ്സ് 86 അൺലോക്ക് ആയി, അടിപൊളി. ലൈറ്റ് ഫയർ. ഓക്കെ, ബ്യൂട്ടിഫുൾ. ഓക്കെ, നമുക്കിനി ഫൗണ്ടേഷൻ സെറ്റാക്കാനുള്ള പരിപാടികൾ നോക്കിയാലോ. ട്രാക്ക്, ഓ ഫൗണ്ടേഷനും ഈസിയാണ്. ഇനി 6 വുഡ് കൂടി മതി ഫൗണ്ടേഷൻ സെറ്റാകാൻ. അവിടെ അവൻ്റെ പേരൊന്ന് പഠിച്ചു വെക്കണല്ലോ. ഡൈനോസർ വിഭാഗത്തിൽ നിന്ന് പെട്ട ഒരു വലിയൊരു സംഭവമാണ്. സസ്യബുക്ക ഒന്നുണ്ട് അവൻ, ഹെർബിയോറസ്. ഓക്കെ, ഇനി 2 വുഡ് കൂടി വേണം. ഡീറ്റെയിൽ ഒക്കെ നമ്മൾ ആ എവിടെയാണോ ഫൗണ്ടേഷൻ വെക്കേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്താൽ പിന്നെ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. സി, അപ്പോൾ നമ്മൾ കെയർഫുള്ളായിട്ട് പ്ലേസ് ചെയ്യണം. ഓക്കെ, സ്ഥലം പോരാ ഓടിയൊന്നു, അതാണ് പ്രശ്നം. ഓക്കെ, കുറച്ചുകൂടി വുഡ് സംഘടിപ്പിക്കാം, എന്നിട്ട് ഫൗണ്ടേഷൻ കെട്ടി വെക്കാം. എന്താണ് എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അത്യാവശ്യം വേണം കേട്ടോ, ഫൈബറും വീട്ടും ഒക്കെ അത്യാവശ്യം വേണം. സി, നമുക്ക് ചെറിയൊരു വീട്, ഒരു ബെഡ് വെക്കാനുള്ള സ്പേസ് മാത്രം മതി. ഓക്കെ, നമുക്കൊരു 4-5 ഫൗണ്ടേഷനുള്ള മെറ്റീരിയൽസ് കളക്ട് ചെയ്യാം, എന്നിട്ട് പോവാം, എന്നിട്ട് വീട് പണിയാം. ഓക്കെ, അതല്ലാതെ ഒരു എളുപ്പം. ഓക്കെ, നമ്മൾ ലെവലപ്പ് അതിൻ്റെ വീണ്ടും 15. ഓഹോ, ദാറ്റ് വാസ് റിയലി ക്യൂക്ക്. മെയിലി ഡാമേജ്. മാപ്പിൽ നമ്മുടെ ബെഡ് എവിടെയാണെന്നുള്ളത് ഒന്നും കാണിക്കില്ല. അതായത്
പ്ലീസ്. ബ്യൂട്ടിഫുൾ. ഓക്കെ, ഇനി നമുക്ക് ഈ ഭാഗം മൊത്തത്തിൽ അങ്ങോട്ട് തന്നെ അരയ്ക്കാം. ഏ, ഫൗണ്ടേഷൻ വെച്ചിട്ടേ. ആന പോലത്തെ മരം രണ്ട് വെട്ടുകൊണ്ട് വെട്ടും, എന്നിട്ട് കിട്ടണത് ഒന്ന് രണ്ടും ഗുഡാണ്. എങ്ങനെ ഇരിക്കണ്? ഓക്കേ, ലെസ് ഗോ ലെസ് ഗോ ലെസ് ഗോ. ഇനി അധികം നമ്മൾ കാട്ടിനുള്ളിൽ കയറിയാലേ നമ്മുടെ സ്ഥലം നമ്മൾ മറക്കും. ആറ് ഫൗണ്ടേഷനുള്ള ഐറ്റംസ് നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, ക്രാഫ്റ്റ് ഓൾ. അയ്യോ, നമ്മുടെ ഹെൽത്ത് കുറയണു, ഹെൽത്ത് കുറയണു. വെയിറ്റ് കൂട്ടിട്ടാണോ? നോട്ട് ഷുവർ. ആ, വെയിറ്റ് കൂട്ടിട്ടാണ് ഹെൽത്ത് കുറയണു. അയ്യയ്യോ, അതെന്ത് പരിപാടി? അയ്യോ, നമ്മളിതേ മരിച്ചോണ്ടിരിക്കുന്നേ. സീരിയസ്ലി? ഫുഡില്ലാത്തതാണോ പ്രശ്നം? ഓ, നമ്മളിപ്പോ ചാവും, ഇപ്പോ ചാവും നമ്മള്. ചത്ത് കൂപ്പ്. എന്നാ എന്തെങ്കിലും പറഞ്ഞു തരണ്ടേ? കൂപ്പ്. ഓ, ഭാഗ്യ സ്ലീപ്പിംഗ് ബാഗ് ഉണ്ട് അവിടെ, നമുക്ക് റീസ്പോൺ ചെയ്യാലോ. ഇതേ, നമ്മുടെ ഹെൽത്ത് ഇപ്പോഴും കുറഞ്ഞുകൊണ്ടിരിക്കുക, എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കം ഓൺ, നത്തിങ് വർക്കിംഗ്. തണുപ്പാണോ പ്രശ്നം? തണുപ്പായിരിക്കും, പക്ഷെ തീ കത്തിക്കാൻ. ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റണില്ലല്ലോ, വുഡ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റണില്ലല്ലോ. Come on, what's wrong? What's wrong? What's wrong? Food take it off, food take it, food take it. Oh, health good in the health good in the oh, thanpu good it out of one slam to mention it. Oh, yeah, 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 look at that. Uru ploon there at the mangra moshai boy. Okay, got to wood do another. നമ്മുടെ ഐറ്റംസ് ഒക്കെ വീണ്ടും എക്യുപ്പ് ചെയ്യേണ്ടി വരും. ദിസ് ഈസ് അവർ ഹോം. ഓക്കെ, കുറച്ച് വുഡ് എടുത്തിട്ട് വരാം. തണുപ്പായിരുന്നു പ്രശ്നമാണ്, മനസ്സിലാവണ്ടേ? ഗെയിം ഒന്ന് പറഞ്ഞു തരണ്ടല്ലേ നമുക്ക്. ഓക്കെ, ഒരു ഫൗണ്ടേഷൻ കൂടി പണിയാം, എന്നിട്ട് വാതിലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്നു അവിടെ. ഓക്കെ, സെറ്റ്. ഇനി വാതിലിനുള്ള ഐറ്റംസ് എന്തൊക്കെയാന്ന് നോക്കട. ഓക്കെ, വോളിനുള്ള ഐറ്റംസ് കൂടി ഉണ്ട് നമ്മുടെ കയ്യിൽ. സോ ലെറ്റ്സ് ക്രാഫ്റ്റ്.
എന്താ സംഭവം? ഇതൊരു പക്ഷിയുടെ സൗണ്ട് കേട്ടല്ലോ. ദേ ഇതെന്താ, ഇതെന്താ പരിപാടി? നമ്മൾ അറ്റാക്ക് ചെയ്യാനാണോ നോക്കണേ? വീട് കെട്ടാൻ തുടങ്ങിയല്ലോ, അതേടാ അറ്റാക്ക് ചെയ്യാനോ നോക്കണേ? അടിപൊളി. ഉച്ചു, ഇനിയിപ്പോ എന്താ ചെയ്യാ? ഓ, നമ്മള് സെലക്ട് ചെയ്ത മീഡിയം സെലക്ട് ചെയ്തത് അബദ്ധമായ. ഓക്കെ, മെനുവിലേക്ക് പോണ. വെയിറ്റ്, എനിക്ക് തോന്നുന്നു റൂഫ് അങ്ങോട്ട് സെറ്റാക്കിയല്ലോ. റൂഫ് കവർ ചെയ്താ വരുമെന്ന് നോക്കാം. ഓക്കെ ഓക്കെ, അവിടെ കൊടുക്കട്ടെ. ഓഹോ, അത് രക്ഷയില്ല. റിട്ടേൺ ടു മെയിൻ മെനു. അയ്യോ, ഇവിടെ പോവാണെങ്കിൽ നമ്മൾ കുറച്ച് പണി പെടും കേട്ടോ. ഈസി എങ്ങാനും സെലക്ട് ചെയ്യായിരുന്നു അല്ലേ. ഓക്കെ, ഇനി റീലോഡ് ചെയ്താൽ പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. ആ പോയിട്ടാ, പോയി 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 പോയി. ഓ, എളുപ്പമല്ല. ഓക്കെ, ലെറ്റ്സ് കണ്ടിന്യൂ. ഓക്കെ ഗൈസ്, അപ്പോൾ അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ ഒരു കൊച്ചു വീട് അങ്ങനെ സെറ്റാക്കി. ഓക്കെ, വെറും ബോക്സ് ടൈപ്പാണ്, പക്ഷേ കൊള്ളാം, ഇവരുടെ എസ്തെറ്റിക്സും കാര്യങ്ങളൊക്കെ കൊള്ളാം. കണ്ട് ഈ വിൻഡോ ഒക്കെ നമുക്ക് ഇങ്ങനെ അടയ്ക്കാനും തുറക്കാനൊക്കെ പറ്റും. അടിപൊളി, പുറത്തേക്ക് നല്ല വ്യൂ ഉണ്ട്. ബ്യൂട്ടിഫുൾ. ഇവിടെ ഒരു ജനാലുണ്ടല്ലോ. ഓക്കെ, ഇവിടെ വാതിലാണ്. സോ ദിസ് ഈസ് അവർ ഫൈനൽ ഹോം. പക്ഷെ ഇവിടെ റിസ്ക് ആണ്, കണ്ട ആ പക്ഷികൾ വന്ന് നമ്മളെ എപ്പോൾ വേണമെങ്കിലും അറ്റാക്ക് ചെയ്യാം. എന്തായാലും ഒരു ഷെൽട്ടർ എന്ന നിലയ്ക്ക് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഒരു ബെഡും ഇട്ടുണ്ട്. അപ്പോൾ നമ്മൾ മരിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ റീസ്പോൺ ആവാം. ഓക്കെ, ബ്യൂട്ടിഫുൾ. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം. ഓക്കെ, അകത്ത് കയറി ഇരിക്കട്ടെ. ഞാൻ ആരെ എപ്പോഴാണ് വന്ന് അറ്റാക്ക് ചെയ്യാന്ന് പറയത്തില്ല. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. അപ്പോൾ ശരി, കാണാം മറ്റൊരു വീഡിയോയിൽ. കാണാം, അതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ. അടിപൊളി.